നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൽ 75 കോടി 95 ലക്ഷം രൂപയുടെ ബജറ്റ് അവതരിപ്പിച്ചു. ടൂറിസം, പ്രാദേശിക സാമ്പത്തിക വികസനം, ആരോഗ്യ പരിപാലനം എന്നിവയ്ക്ക് മുൻഗണന നൽകിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പ്രാദേശിക സാമ്പത്തിക വികസനം, ആരോഗ്യ പരിപാലനം, ടൂറിസം എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി എസ് ലാൽ അവതരിപ്പിച്ചത്. 2024-25 സാമ്പത്തിക വർഷം 75,50,46,100 രൂപ വരവും 75,25,98,500 രൂപ ചെലവും 72,53,600 രൂപ നീക്കിയിരിക്കും ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്നു. ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് ബജറ്റ് നിർദ്ദേശം നൽകുന്നു. രാമക്കൽമേട് ടൂറിസം വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി 3 കോടി രൂപ മുടക്കിൽ ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിക്കും. DTPC, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവ ചേർന്നുള്ള ഈ സംയുക്ത പദ്ധതിക്കായി ഈ വർഷം 50 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി. 7 ഗ്രാമപഞ്ചായത്തുകളിലെയും ടൂറിസം സാധ്യതകൾ കണ്ടെത്തുന്നതിനായി DPR തയ്യാറാക്കുന്നതിനായി 5 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ടൂറിസം മേഖലയിലെ മാലിന്യ സംസ്കരണം, ടോയ്ലറ്റുകൾ, അടിസ്ഥാന സൗകര്യം ഒരുക്കൽ തുടങ്ങിയവയ്ക്കായി 30 ലക്ഷം രൂപയും വകയിരുത്തി. പ്രാദേശിക സാമ്പത്തിക വികസനത്തിന്റെ ഭാഗമായി സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുകയും ഉൽപാദന മേഖലകൾ വളർത്തി വിപണി കണ്ടെത്തുകയും ചെയ്യും. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ച ഡയാലിസിസ് യൂണിറ്റിലെ രോഗികൾക്ക് സഹായം നൽകുന്നതിന് 5 ലക്ഷം രൂപ വകയിരുത്തി. ഇതുകൂടാതെ CHSC കൾ, PHSC എന്നിവയ്ക്കും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഈ വർഷം എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിക്കും. ബജറ്റ് അവതരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CM കുര്യാക്കോസ്, വിജയകുമാരി എസ് ബാബു, PA ജോണി, സെക്രട്ടറി ഹെബി മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.